സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം വിദേശത്തേക്കും വ്യാപിപ്പിക്കണം എന്ന ആവശ്യം കസ്റ്റംസ് ഉന്നയിക്കുന്നു കോടതിയിൽ. സ്വപ്ന സുരേഷുമുത്ത് എം ശിവശങ്കർ 7 തവണ വിദേശത്തേക്ക് പോയത് സ്വന്തം പണം ഉപയോഗിച്ചാണ്, അതൊന്നും തമാശയല്ലെന്ന് കസ്റ്റംസ് ഉറപ്പിച്ചു പറയുന്നു. തിരുവനന്തപുരം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കസ്റ്റംസ് കേസിൽ എം ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയിൽ നാളെ എറണാകുളം സാമ്പത്തിക കുറ്റാന്വേഷണ കോടതി വിധി പറയുകയാണ്. സ്വർണ്ണക്കടത്ത് കേസ് യുഎഇയുമായുള്ള ബന്ധത്തെ പോലും ബാധിച്ചതായി ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയിലെ വാദങ്ങൾക്കിടെ കസ്റ്റംസ് കോടതിയിൽ വ്യക്തമാക്കി. വിദേശത്തെ കൂടി അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട്, അതിനാൽ ശിവശങ്കറിന് ജാമ്യം അനുവദിക്കരുതെന്നും കസ്റ്റംസ് വാദിച്ചു. സ്വപ്ന സുരേഷുമൊത്ത 7 തവണ ശിവശങ്കർ വിദേശയാത്ര നടത്തിയതായും ഈ യാത്രയുടെ പണം മുടക്കിയത് ശിവശങ്കറാണെന്നും കസ്റ്റംസ് കോടതിയെ അറിയിച്ചു. എന്നാൽ തനിക്കെതിരായ ആരോപണങ്ങളിൽ യാതൊരുവിധ തെളിവില്ല എന്നും മുദ്രവെച്ച കവറിൽ കസ്റ്റംസ് സമർപ്പിക്കുന്നത് പ്രസക്തമല്ലാത്ത രേഖകളാണെന്നും ശിവശങ്കറിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ജാമ്യം അനുവദിക്കണമെന്നും എം ശിവശങ്കർ കോടതിയിൽ ആവശ്യപ്പെട്ടു. ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയും. സഹിൻ ആന്റണി, 24, കൊച്ചി.